ഹിദ്രോഗിയെ ഡിവൈഎസ്പി ബൂട്ടിട്ട് മർദ്ദിച്ചുവെന്നും പരാതി മലങ്കര സ്വദേശി മുരളീധരനാണ് പരാതി നൽകിയത് ഡിവൈഎസ്പി ബൂട്ടിട്ട് ചവിട്ടിയെന്നും മുഖത്തടിച്ചുവെന്നും വയർലെസ് എടുത്ത് എറിഞ്ഞുവെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ ഹൃദ്രോഗിയെ ബൂട്ടിട്ട് ചവിട്ടി പി എന്നാണ് പരാതി നമുക്ക് ഈ പരാതിക്കാരൻ വിശദീകരിക്കുന്ന മറ്റ് സംഭവങ്ങൾ എന്താണ് എന്താണ് ഈ ഈ അക്രമത്തിന് ആധാരം എപ്പോൾ നടന്ന സംഭവമാണ് ഈ പരാതിയുമായി ചെന്നപ്പോഴായിരുന്നോ ഈ അക്രമം അത്തരം കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പ്രജിൻ ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മലങ്കരം സ്വദേശിയായിട്ടുള്ള മുരളീധരൻ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അതായത് മുരളീധരനെതിരെ മറ്റൊരാൾ കൊടുത്ത പരാതിയിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചതാണ് മുരളീധരനെ ഈ ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇത്തരം ഒരു സംഭവം നടന്നതായി പറയപ്പെടുന്നത് അതായത് എസ് എൻ ഡി പി യൂണിയനുമായി ബന്ധപ്പെട്ട് അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ഈ മുരളീധരനെതിരായ കേസ് ഇത് ചോദിക്കുന്നതിന് വേണ്ടി മുരളീധരനെ ഡിവൈഎസ്പി പി വിളിപ്പിച്ചു വിളിപ്പിക്കുന്നു ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് പരാതിക്കാരനും അതുപോലെ തന്നെ മുരളീധരനുമായി സംസാരിച്ചതിനു ശേഷം മുരളീധരനോട് പോലീസ് ചോദിച്ചു വീണ്ടും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകും അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ എസ് എൻ ഡി പി യൂണിയനെ വീണ്ടും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്യും അത് തന്നെ മറ്റു രീതിയിൽ ഉപദ്രവിച്ചതുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ചെയ്തത് വേറെ അനാവശ്യമായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പറഞ്ഞത് എന്നായിരുന്നു ഈ മുരളീധരന്റെ മറുപടി അത് ഡിവൈഎസ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് പിന്നാലെയാണ് കയ്യിലുണ്ടായിരുന്ന വയർലെസ് എടുത്ത് എറിയുകയും ടിക്കുകയും അതിനുശേഷം ഇറങ്ങി വന്ന് ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തുവെന്ന് ഇപ്പോൾ എന്തായാലും ഈ മുരളീധരൻ പരാതിപ്പെട്ടിരിക്കുന്നത് ഹൃദ്രോഗിയാണ് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഈ മുരളീ മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഇയാളെ എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ താലൂക്ക് ആശുപത്രിയിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്തായാലും വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് തൊടുപുഴ ഡിവൈഎസ്പി ബാബുവിനെതിരെ ഇപ്പോൾ എന്തായാലും ഈ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ ഈ ഡി വൈ എസ് പി ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത് വെറുതെ പറയുകയാണ് എന്ന് ഡി വൈ എസ് പി പറയുന്നുമുണ്ട് അത്തരം വിവരം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടിയാണ് അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണമാണ് ഉണ്ടായത് അതായത് താൻ ഒരു തരത്തിലും ഇയാളെ മർദ്ദിച്ചിട്ടില്ല അല്ലെങ്കിൽ മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല ബൂട്ടിട്ട് ചവിട്ടിയിട്ടില്ല വയർലെസ് ചെറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അതാണ് ഈ ഡിവൈഎസ്പിയുടെ വിശദീകരണം എന്ന് പറയുന്നത് കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് പുറത്ത് മാധ്യമങ്ങളുണ്ടായിരുന്നത് അതായത് ഡിവൈഎസ്പി ഓഫീസിന് പുറത്ത് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി അവിടെ എത്തിയതാണ് ഈ മാധ്യമങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരൻ അതായത് ഈ മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഈ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഇത്തരമൊരു കാര്യം ചെയ്തതാണ് എന്നുള്ളതാണ് ഡി വൈ ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിശദീകരണം പക്ഷേ ഈ മുരളീധരൻ തനിക്ക് ഏറുകൊണ്ട സ്ഥലവും അതായത് നെഞ്ചത്തുൾപ്പെടെ ഈ ഏറുകൊണ്ട് പാട് വീണിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഡി ഡിവൈഎസ്പി നേരിട്ട് മർദ്ദിച്ചു ബൂട്ടിട്ട് ചവിട്ടി എന്നൊക്കെയുള്ള കാര്യം പറയുന്നത് മാത്രമല്ല ഈ മുരളീധരന്റെ കൂടെ ഈ പരാതി കേൾക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ മുരളീധരനുമായി ബന്ധപ്പെട്ട പരാതിക്ക് ഈ മുരളീധരന്റെ കൂടെ മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അയാളും ഇക്കാര്യം പറയുന്നുണ്ട് കണ്ടതാണ് മുരളീധരനെ ഡി വൈ ഡിവൈഎസ്പി ബൂട്ടിട്ട് ചവിട്ടുന്നതും അടിക്കുന്നതും താൻ കണ്ടതാണെന്ന് ഈ കൂടെ ഉണ്ടായിരുന്ന ആളും എന്തായാലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഡി വൈ ഡിവൈഎസ്പി ഇതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് ഒരു സംഭവം ഉണ്ടായിട്ടേയില്ല അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു സംഭവം എന്ന് മാത്രമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഇതിപ്പോൾ ഈ സംഭവം അതേ തുടർന്ന് ഇപ്പോൾ എങ്ങനെയാണ് അതിൽ നടപടികൾ ഉണ്ടാവുക പരാതി നൽകുന്നുണ്ടോ ഈ മുരളീധരൻ അത്തരം കാര്യങ്ങൾ മുരളീധരൻ പറയുന്നുണ്ടോ അതോടൊപ്പം ആരെങ്കിലും ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇതിനോടകം അപ്രജിൻ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മുരളീധരൻ എന്തായാലും തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പരാതി കൊടുക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിക്കുകയും ചെയ്യും പരാതി എടുക്കുകയും ചെയ്യും എന്തായാലും നിലവിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനെ കടക്കുന്നതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ വ്യക്തമായിട്ടില്ല ആശുപത്രിയിൽ ചികിത്സ തേടി ആ പോലീസിൽ പരാതിപ്പെടാനുള്ള ആ ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ കൂടുതൽ നടപടികളിലേക്ക് എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ത് കാര്യത്തിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്തായാലും പരാതി ഡിവൈസ്പിക്ക് എതിരായിട്ട് പരാതി കൊടുക്കും തന്നെ ബൂട്ടിട്ട് ചവിട്ടി അതുപോലെ തന്നെ കരണത്തടിച്ചു വയർലെസ് കൊണ്ട് എറിഞ്ഞു എന്നതടക്കമുള്ള കാര്യത്തിൽ പരാതി കൊടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് ഈ മുരളീധരൻ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെരി വലിയ തരത്തിലുള്ളൊരു തെറ്റ് അല്ലെങ്കിൽ കുറ്റം തന്നെയാണ് ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പരാതി പറയാൻ അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നു അതുപോലെ തന്നെ വയർലെസ് ഉപയോഗിച്ച് എറിയുന്നു അത് വലിയ തരത്തിലുള്ള കുറ്റകൃത്യമായി ഒരു ഒരു ഉണ്ടാവും എന്തായാലും കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെ പോകും നിലവിൽ എന്തായാലും ഈ മുരളീധരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റു നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും തുടരുക രാഹുൽ ഇപ്പോൾ മലങ്കര സ്വദേശി മുരളീധരന്റെ അതിലേക്ക് വയർലെസ് നിൽക്കുന്ന സന്തോഷം പെരുമ്പള്ളി ചെറിയ ഉള്ള ഒരു അച്ചിഫുദാസിനു ചേർന്നു ഞങ്ങളെ മൂമ്മിനെയാണ് ഇതെല്ലാം വിളിച്ച് ഇവിടെ തീർവം ചെയ്തത് ഏതാ എല്ലാം മർദ്ദിച്ചത് രാഹുലിലെ ഒരിക്കൽ കൂടി രാഹുൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് വയർലെസ് വലിച്ച് വച്ച് എറിഞ്ഞു മുഖത്തടിച്ചു എന്നൊക്കെ ബൂട്ടിട്ട് ചവിട്ടി എന്നെല്ലാം ആവർത്തിക്കുന്നുണ്ട് മുരളീധരൻ ഇനിയിപ്പോൾ ആരായാലും അത് പോലീസിന് ഈ ഇക്കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമില്ല അങ്ങനെ ചെയ്യരുത് അത് അത് നിയമത്തിന് നിരക്കാത്തതുമാണ് പക്ഷേ ഇതിപ്പോൾ ഹൃദ്രോഗി കൂടിയാണ് മുരളീധരൻ എന്നത് അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണെന്നല്ലേ പറഞ്ഞത് പ്രജിൻ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഇയാൾ ഹൃദയരോഗിയായിട്ടുള്ള ഒരാളെ അതായത് മറ്റ് ഈ അല്ലെങ്കിൽ പോലും പരാതിയുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിലെത്തിയ ആളെ ഒരു പോലീസുകാരൻ മർദ്ദിക്കുക എന്നുള്ളത് അതും ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ മർദ്ദിക്കുക എന്നത് വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിലെന്തായാലും തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ മുരളീധരൻ്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയൊരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും മുരളീധരൻ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിവൈഎസ്പിയുടെ ഒരു വിശദീകരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അനുസരിച്ച് മുരളീധരൻ പറഞ്ഞത് അത് ഒരു കാരണവശാലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നിലനിൽക്കും എന്നുള്ളൊരു ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരമൊരു പരാതി അതായത് മുരളീധരനെതിരായിട്ട് എസ് എൻ ഡി പി യൂണിയൻ പരാതി കൊടുത്തത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് അതായത് ഒരു ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് പൈസ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ തനിക്കെതിരായ പരാതിയിലേക്ക് പോയത് ആ പണമിടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി അതായത് വാട്സപ്പ് വഴി ആ മറ്റൊരാൾ കയച്ചു കൊടുത്തതാണ് ഇത്തരത്തിൽ ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അല്ലാതെ വലിയൊരു സംഭവം അല്ലെങ്കിൽ ചീത്ത പറയുകയോ അത്തരം കാര്യങ്ങളൊന്നുമല്ല തനിക്കെതിരായിട്ടുള്ള പരാതിക്ക് അടിസ്ഥാനമെന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അതൊത്തു തീർപ്പാക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചപ്പോഴാണ് തനിക്ക് ഇത്രയും ഒരു ദുരനുഭവം അതും ആ തൊടുപുഴ ഡിവൈസിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് എന്തായാലും മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കാരണം ഹൃദ്രോഗിയായ ഒരാളെ ബൂട്ടിട്ടി ചവിട്ടുക വൈറലസ് ചൂട് എറിയുക കരണ്ടത്തടിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നീചമായ ഇത് ഇതേ ഇത് ഇതേ രീതിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ സൈനികനെയും സഹോദരനെയും പോലീസ് വലിയ രീതിയിൽ മർദ്ദിക്കുന്നത് വലിയ വാർത്ത ഏതാണ് വിവാദമായതാണ് അതിന് പിന്നാലെ അത് വലിയ ചർച്ചയാകുമ്പോഴാണ് ഇത്തരം ഒരു വാർത്ത ഇടുക്കിയിൽ നിന്നും വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടുതൽ പരാതികൾ അദ്ദേഹം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ മർദ്ദനമേറ്റ മുരളീധരൻ രാഹുൽ വിജയനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വിവരങ്ങൾ കൂടി ശേഖരിക്കുക രാഹുൽ വരും മണിക്കൂറുകളിൽ